ഹായ് കൂട്ടുകാരെ, നമസ്കാരം. ഞാൻ സജീവ്. കടക്കിലമ്മ ക്രാഫ്റ്റ് ആൻഡ് ടച്ച് ആൻഡ് ടിപ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ഇവിടെ കൂട്ടുകാരൊക്കെ കാണിച്ചു തരാൻ പോകുന്നത് ഒരു കുഞ്ഞു വീഡിയോയാണ്. അതായത് നമുക്ക് ഒരു മാവിൽ തന്നെ പല വെറൈറ്റി മാവുകൾ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതാ ഇതുപോലെ ചില്ലകളുള്ള മാവുകളിലാണ് നമുക്കതുപോലെ ചെയ്യാൻ പറ്റുന്നത്. ഇത് ഞാൻ കുറച്ച് ഒരു 6 മാസത്തിന് മുമ്പ് എയർലെയർ ചെയ്ത മാവാണ്. എയർലെയർ ചെയ്ത് മരത്തിൽ വെച്ച് തന്നെ വേരിറക്കി കൊണ്ടുവന്ന് നട്ട മാവാണ്. അത് ഇതുപോലെ കാച്ച മാവാണ്. നല്ലതുപോലെ കായ്ഫലം ഉണ്ടായിരുന്നു. ഞാനിത് ഇതിൻ്റെ വീഡിയോ ഞാൻ ഈ മാവ് കാച്ച് നിൽക്കുന്ന വീഡിയോ ഞാൻ ഇതിന് മുമ്പ് എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്ത കൂട്ടുകാർ അത് കയറി കാണുക. അതുപോലെ തന്നെ ഇതുപോലെ നമ്മൾ ഓരോ കൊമ്പുകളിലാണ് ഓരോ ചെടി വീതം ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കാൻ പോകുന്നത്. ഇന്ന് ഓരോ ദിവസവും നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ കിട്ടുന്ന നല്ല നല്ല മാവിൻ്റെ കൊമ്പുകൾ, നല്ല സൂര്യപ്രകാശം അടിച്ച് നിൽക്കുന്ന കൊമ്പുകൾ നോക്കി സെലക്ട് ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം ഈ സമയത്താണ് ഇതുപോലെ ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റിയത്. കണ്ട കൂട്ടുകാർ കാണുന്നുണ്ടോ, ഇതുപോലെ മാവിൽ പുതുതായിട്ട് കുരുന്നുകൾ വരുന്ന സമയമാണ്. ഈ സമയത്ത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ വളരെ പെട്ടെന്ന് തന്നെ മാവിലേക്ക് ഇത് പിടിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അതുപോലെ തന്നെ ഒരു തവണ കായ് കഴിഞ്ഞ മാവുകൾ, കുഞ്ഞു മാവായാലും ശരി, നമുക്ക് കയ്യെത്തും ദൂരത്തിൽ നിൽക്കുന്നതാണെങ്കിൽ ഇതുപോലെ ഇതിൻ്റെ തലഭാഗം നമ്മൾ ഒരു ആ കായ് വന്ന ഭാഗത്ത് നിന്ന് 1-2 ഇഞ്ച് താഴ്ത്തി നമ്മൾ കട്ട് ചെയ്ത് വിട്ടുകൊടുക്കണം എല്ലാ ചില്ലകളുടെയും തല. അതുപോലെ തന്നെ നല്ലതുപോലെ ചുവട്ടിൽ ചാണകപ്പൊടിയോ വല്ല എല്ലുപൊടിയോ വേപ്പമുണ്ണാക്കോ ഒക്കെ ഇട്ട് കൊടുത്ത് അതിന് ശേഷം മാത്രമേ ഇത് പ്രൂൺ ചെയ്യാവൂ. കാരണം ഓരോ കൊമ്പുകളിലും കായ് വരുന്ന, ഇതിപ്പോൾ കാച്ച മാവിൻ്റെ കായ് വന്നതിന് ശേഷമുള്ള ഭാഗമാണ്. ഇതിനെ ഈ ഭാഗം വെച്ച് ഇതിൽ നിന്ന് 1 ഇഞ്ച് താത്തി നമ്മളിതാ ഇതുപോലെ കട്ട് ചെയ്ത് വിട്ടു കൊടുക്കണം എല്ലാ തലകളും. അല്ലാതെ ഇതുപോലെ ചില്ല് നിർത്തി വയ്ക്കരുത്. ഇതുപോലെ നിർത്തിയിരുന്നാൽ നമ്മളാ മാവിൻ്റെ അടുത്ത കുരുപ്പുകൾ വരുന്നത് കണ്ടോ, ഇതിന് താഴെയായിരിക്കും വരുന്നത്. അത് നമുക്ക് ഇവിടെ നിന്നും വരണം. ഇത് കായ്ക്കാനുള്ള കൊമ്പാണ്. അത് അതിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വർഷം നല്ല കായ് കിട്ടില്ല. അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. മാത്രമല്ല നല്ലതുപോലെ ചില്ലുകൾ പൊട്ടാൻ വേണ്ടിയാണ്, ശാഖകളും പൊട്ടി വരും, ഒരുപാട് പൊടുപ്പുകളും വരും. അതിനാണ് നമ്മൾ മാവൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണമെന്ന് പറയുന്നത്. ഇത് ഏതാണ്ട് തറയിൽ നിന്നും ചുവട്ടിൽ നിന്നും 1-3 അടി പൊക്കം മാത്രമേ ഈ മാവിനുള്ളൂ. അതായത് നമുക്ക് ഇതിൻ്റെ ഏറ്റവും വലിയ ടോപ്പ് വരെ കൈയെത്തി പറിക്കാം. കൈയെത്തിയല്ല, കൈ താത്തി പറിക്കാം. നമ്മളെ ഒരു കൈ പൊക്കുന്ന പൊക്കം മാത്രമേ ഇതിനുള്ളൂ, 3 അല്ലെങ്കിൽ 4 അടി. അതിൽ കൂടുതൽ ഈ ചെടി വളർന്നിട്ടില്ല ഈ മാവ്. അപ്പോൾ ഇതുപോലെ നമുക്ക് എയർലെയറിലൂടെ ചെടികളെടുക്കാം. എടുത്തതിന് ശേഷം ഇതുപോലെ ഓരോ ചില്ലുകൾ സെലക്ട് ചെയ്ത് അതുപോലെ തന്നെ നമ്മൾ എവിടെയെങ്കിലും മാമ്പഴം കഴിച്ചോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് നമുക്ക് നല്ല മാവിൻ്റെ കൊമ്പുകൾ കിട്ടിയാൽ ഇതുപോലെ ഇലകൾ കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു കൊമ്പ് നമ്മൾ നല്ല കൊമ്പ് നോക്കി സെലക്ട് ചെയ്ത് ദാ ഇതുപോലത്തെ കൊമ്പുകൾ തന്നെ സെലക്ട് ചെയ്യണം. അതായത് ഇതുപോലെ പൊടുപ്പ് വരുന്ന കൊമ്പ് ഒരിക്കലും നിങ്ങൾ എടുക്കരുത്. അടുത്തതായി ആ അതൊക്കെ അങ്ങ് പോയി നല്ലതുപോലെ ഇതുപോലെ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന പൊടുപ്പുള്ളത്, അതായത് പൊടിക്കാൻ വേണ്ടി വെമ്പി നിൽക്കുന്നത്, അതായത് ഇത് ഇലകൾ വിരിയാൻ വേണ്ടി വരുന്ന മുറ്റിയ പൊടുപ്പുള്ള സ്ഥലം ഇതിൽ കാണാൻ പറ്റും. ഇതുപോലുള്ള പൊടുപ്പുകൾ വേണം നമ്മൾ നാമ്പ് ഇങ്ങനെ മുകളിലേക്ക് വരുന്നത്. എന്നാൽ പച്ചപ്പുണ്ടാവരുത്, നല്ല ഹാർഡായിട്ട് നിൽക്കുന്ന ഒരു കമ്പ് നോക്കി സെലക്ട് ചെയ്യുക. അതിനെ വേണം നമ്മൾ ഇതിലേക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കാൻ. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഗ്രാഫ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. മുൻ ദിവസങ്ങളിൽ ഒരു മാവിൻ്റെ ഒരു കമ്പ് ഞാൻ ഇതുപോലെ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചിരിക്കുകയാണ്. ഇത് കണ്ടോ,
ഇത് കുറച്ച് ദിവസമേ ആയുള്ളൂ. 21 ദിവസം കഴിഞ്ഞാൽ മാത്രമേ ഇത് പിടിച്ചോ പിടിച്ചില്ലയോ എന്ന് അറിയത്തുള്ളൂ. കാരണം 21 ദിവസം വന്നതിന് ശേഷം മാത്രമേ ഇതിൽ നിന്ന് പുതിയ ഗ്രോത്തുകൾ വരൂ. അതുവരെ സയോൺ ഇങ്ങനെ നിൽക്കുകയുള്ളൂ. പച്ചപ്പുണ്ട്, ഒരു കുഴപ്പമില്ല. ഇത് പൊടിക്കും. ഇതിൻ്റെ ഓരോ ഇലകളുടെ കണ്ണുകളിൽ നിന്നുമാണ് പൊടിപ്പ് വരുന്നത്. അതുപോലെ തന്നെ സയോൺ എപ്പോഴും നമ്മൾ എടുക്കുമ്പോൾ ദാ ഇലയുടെ ഇത്രയും ഭാഗം തണ്ട് നിർത്തിയിട്ടേ കട്ട് ചെയ്യാവൂ. ഈ ഇല ലീഫിൻ്റെ തണ്ടുകളിൽ നിന്നാണ്, തണ്ടുകൾ പൊട്ടുന്ന സൈഡിൽ നിന്നാണ് ഓരോ കണ്ണായിട്ട് പൊടിച്ചു വരുന്നത്, ഇങ്ങനെയുള്ള ഭാഗത്ത്. അപ്പോൾ നമ്മൾ ദാ ഇതുപോലെ തന്നെ കൂട്ടുകാരെ കട്ട് ചെയ്ത് എടുക്കണം. ഇത്രയും ഭാഗം നിർത്തിയതിന് ശേഷം ദാ സയോണിൽ ഇത്രയും ഭാഗം നിൽക്കണം. ദാ ഈ കാണുന്ന രീതിയിൽ തന്നെ കട്ട് ചെയ്യണം, വിരിഞ്ഞെടുക്കരുത്. ഇതുപോലെ നുള്ളി ഇല കളഞ്ഞതിന് ശേഷം ദാ ഈ സയോണിൽ ഒരു ഇല പോലും നമ്മൾ നിർത്തിയേക്കണ്ട. ഇതിന് ഈ വരുന്ന പൊടിപ്പ്, ഈ ഒരു വിരിയാൻ വേണ്ടി നിൽക്കുന്ന പൊടിപ്പിന് വേണ്ടിയിട്ട് നിൽക്കുന്ന ഈ ഒരു കണ്ണ്, അതാണ് നമുക്ക് പൊടിച്ച് വരേണ്ടത്. എങ്കിൽ മാത്രമേ നമ്മളെ ഗ്രാഫ്റ്റിംഗ് സക്സസ് ആവൂ. അതിനായി ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അതായത് ഇതുപോലെ ഒരു കമ്പാണ്. ഇതിൻ്റെ ഒരു കൊമ്പ്, ഒരു ചില്ല ഞാൻ ഇതുപോലെ ഗ്രാഫ്റ്റിങ്ങിനായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. അത് മുകളിൽ നിന്നും ദാ ഇതുപോലെ ഒരു തണ്ട് താത്തി, ഒരു 3 ഇഞ്ച് താത്തിയാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഇതുപോലെ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കാച്ചതാണ്, ഇത് നല്ലപോലെ കാച്ചതാണ്. പക്ഷേ ഇതിൻ്റെ ഇതുപോലെ പൊടിപ്പുകൾ ഗ്രോത്ത് വരുന്നതുകൊണ്ട് ഇത് റൂട്ട് സ്റ്റോക്കിന് നല്ലതല്ല, അല്ല സയോണിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യാൻ കൊള്ളില്ല. ഇതിൽ കണ്ടോ പുതിയ പൊടിപ്പ് വരെയാണ്. ഇതിനി കൊണ്ടുവന്ന് വെച്ചാൽ ഈ പൊടിപ്പ് അങ്ങ് ഉണങ്ങിപ്പോവും. അതോടെ നമ്മളെ സയോൺ ഉണങ്ങിപ്പോവാനാണ് സാധ്യത. അപ്പോൾ ഇതിലേക്ക് നമ്മളിനി വേണ്ടതെന്ന് പറഞ്ഞാൽ സെൻറ്റർ ഭാഗം പിടിച്ച് ഒരു നല്ലൊരു കീറ് ഇങ്ങനെ കൊടുക്കുക, ഒരു മുറിവ് ഉണ്ടാക്കുക. കറക്റ്റ് സെൻറ്റർ ഭാഗം വെച്ച് ഒരു മുറിവ് ഇതിലുണ്ടാക്കിയതിന് ശേഷം അതുപോലെ തന്നെ ഈ മുറിവ് ഉണ്ടാക്കുന്ന മുറിവിലേക്ക് ഒരു കാരണവശാലും കൈ, നമ്മളെ കൈ ചെല്ലരുത്. അതുപോലെ തന്നെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന കത്തി, അത് എപ്പോഴും ലൈറ്ററോ എന്തെങ്കിലും ഉപയോഗിച്ച് ഒന്ന് ചൂടാക്കുകയോ ഇല്ലെങ്കിൽ സാനിറ്റൈസർ പോലുള്ള ഇത് നമ്മളെ സാനിറ്റൈസറോ എന്തെങ്കിലും ഉപയോഗിച്ച് കത്തി ഒന്ന് തുടച്ച് വൃത്തിയാക്കുന്നത് നല്ലതാണ്, അണുവിമുക്തമാക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ഇതില്ലാത്തവർ ഇതുപോലെ ലൈറ്റർ ഉപയോഗിച്ച് ഒന്ന് ചൂടാക്കിയെടുത്താലും മതി. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. അപ്പോൾ നമ്മളെ മാവിൽ കൂട്ടുകാരെ ഒരു മുറിവ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ ഈ ഭാഗത്തോ ഒരു കാരണവശാലും ഇതിനുള്ളിലേക്ക് നമ്മളെ കയ്യോ ഒന്നും ചെല്ലാൻ പാടില്ല. അതുപോലെ തന്നെ ദാ ഇത് ഇതുപോലെ നമ്മളെ സയോൺ ചെത്തി വൃത്തിയാക്കണം. അതായത് വി ഷേപ്പിൽ കറക്റ്റ് ഉളി പോലെ തന്നെ നമ്മൾ ചെത്തിയെടുക്കണം. വളരെ ഷാർപ്പായിരിക്കണം, ഒരു വേരിയേഷൻ ഉണ്ടാവരുത്, കറക്റ്റായിരിക്കണം. ഇതുപോലെ മുകളറ്റം തൊട്ട് താഴെ അറ്റം വരെ ഒരു കാരണവശാലും വേരിയേഷൻ, അതായത് കയറി ഇറങ്ങിയൊന്നും ഇരിക്കരുത്. വളരെ ഷാർപ്പായിട്ട് തന്നെ നമ്മൾ സയോൺ ചെത്തിയെടുക്കണം. അതിനുശേഷമാണ് ഇതിലേക്ക് നമ്മൾ വെച്ച് പിടിപ്പിക്കുന്നത്. ഒരു കാരണവശാലും നമ്മൾ ഈ ചെത്തുന്ന ഭാഗം ഒരിക്കൽ കൈ ദാ ഇങ്ങനെ പിടിച്ച് തന്നെ ചെത്താൻ നോക്കുക. കാരണം ഈ രണ്ട് ഭാഗത്തും ഒരു കാരണവശാലും കൈ ചെല്ലരുത്, നമ്മളെ കൈ സ്പർശിക്കുകയോ ഒന്നും ചെയ്യരുത്. അങ്ങനെ സ്പർശിച്ചാൽ ആ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഒത്തിക്കൂടെ മുകളിലോട്ട് വെച്ച് വീണ്ടും ഒന്നും കൂടി സയോൺ ചെത്തിയെടുക്കുക. അതുപോലെ തന്നെ സയോണിന് ദാ ഇത്ര പൊക്കയുണ്ടാകും. ദാ ഇതുപോലെ ഒരു 4 ഇഞ്ച് അല്ലെങ്കിൽ 5 ഇഞ്ച് അത്രയേ നീളം ഉണ്ടാവാവൂ. കൂടുതൽ നീളം വന്നു കഴിഞ്ഞാൽ നമ്മളെ സയോണും റൂട്ട് സ്റ്റോക്കും തമ്മിൽ ഒട്ടിപ്പിടിക്കില്ല. അതുപോലെ തന്നെ ഇത് സയോൺ ചെത്തി തോനേ സമയം വെച്ചേക്കാതെ അപ്പോഴു തന്നെ ഇത് തമ്മിൽ ഒട്ടിച്ച് ചേർത്തോളണം. ദാ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ നമ്മൾ സയോൺ ചെത്തി ഒന്നിച്ചേർക്കുക, റൂട്ട് സ്റ്റോക്കും സയോണും തമ്മിൽ ഇതുപോലെ വയ്ക്കുക. അതുപോലെ തന്നെ ഇതുപോലെ എല്ലാ കൊമ്പുകളിലും, ഓരോ കൊമ്പുകളിലും അതിൻ്റെ അളവ് നോക്കി കറക്റ്റായ സയോൺ എടുത്തോണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ചെത്തിക്കളഞ്ഞിട്ട് ഓരോ തലയിലും ഓരോ വെറൈറ്റി മാവ് ഇതുപോലെ ഒരെണ്ണം മതി. അതിൽ നമുക്കൊരു 10-50 ശാഖ ഉണ്ടെങ്കിൽ 50 എണ്ണം നമുക്ക് ഇതുപോലെ ഗ്രാഫ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും.
അപ്പം നമുക്ക് കൂടുതലും ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ഒരു മാവിൽ തന്നെ പല വെറൈറ്റി മാങ്ങകളുണ്ടാവും. അതുപോലെ തന്നെ ചിലപ്പോൾ ചില മാവുകളെന്ന് പറഞ്ഞാൽ ചില സമയങ്ങളിലായിരിക്കും കായ്ക്കുന്നത്, എല്ലാം ഒന്നിച്ച് കായ്ക്കില്ല, പല 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 സമയത്തായിരിക്കും കായ്ക്കുന്നത്. അപ്പോൾ എപ്പോഴും 365 ദിവസവും നമ്മളെ മാവിൽ എപ്പോഴും ഒരു മാങ്ങയെങ്കിലും കണ്ടിരിക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ കൂട്ടുകാർക്ക് ഇതുപോലെ കാണിച്ചത് തന്നതുപോലെ തന്നെ ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ഇതുപോലുള്ള മാവുകൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ ചുവട് എപ്പോഴും ഇതുപോലെ ആട്ടിൻ കാഷ്ടമോ വല്ല കോഴിക്കാഷ്ടമോ ഉണക്ക ചാണകപ്പൊടിയോ എന്തെങ്കിലും അതിൻ്റെ ചുവട്ടിലിട്ട് നല്ലതുപോലെ നല്ല ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും. ഇത് രണ്ടും മാവിൻ്റെ ഇതുപോലത്തുള്ള കുഞ്ഞു മാവിൻ്റെയൊക്കെ ചുവട്ടിലിട്ട് കൊടുത്താൽ നല്ലതുപോലെ നല്ല പുഷ്ടിക്ക് ഒരു മഞ്ഞൾ പോലും ഇല്ലാതെ ഇതുപോലെ നല്ല പച്ചപ്പായിട്ട് തന്നെ ചെടി നിൽക്കും. അതുപോലെ തന്നെ വല്ല ഇല ചീയലോ ഇല പഴുപ്പോ അങ്ങനെ എന്തെങ്കിലും കണ്ടാൽ ആ ചെടിയിൽ ഒരു കാരണവശാലും നിങ്ങൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ പോകരുത്. അത് നിങ്ങൾക്ക് സക്സസ് ആവില്ല എന്ന് മാത്രമല്ല ആ കൊമ്പ് കട്ട് ചെയ്യുന്നതിലൂടെ ആ ചെടി നശിച്ചു പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇത്രയും പടലേ നമുക്ക് ഒരു ചെറിയ കൊമ്പ് കട്ട് ചെയ്യുമ്പോഴേ നശിച്ചു പോകും. അതുകൊണ്ട് എപ്പോഴും നമുക്ക് ആ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ട് നമ്മളെ മാവ് ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ ഗ്രാഫ്റ്റ് ചെയ്യാവൂ. കാരണം ആരോഗ്യമുള്ള തടി ശരീരത്തിൽ മാത്രമേ എന്നും ഏത് എത്ര വലിയ ഓപ്പറേഷനും സക്സസ് ആവൂ. ഇതുപോലെ സയോണും റൂട്ട് സ്റ്റോക്കും തമ്മിൽ നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് കെട്ടുക. ഞാൻ ഇത്ര വിശദീകരിച്ച് കൂട്ടുകാർക്ക് പറഞ്ഞു തരുന്നത് ഇത് ചെയ്യുന്നതിലൂടെ കൂട്ടുകാർക്ക് ഇത് സക്സസ് ആവണം. അതിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ കൂട്ടുകാരൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. ഒരുപാട് കൂട്ടുകാർ പറഞ്ഞിട്ടുള്ള ഒരു പരാതിയാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ കൂട്ടുകാരെ ഇത് ഗ്രാഫ്റ്റ് ചെയ്ത് ഇതിൽ രണ്ടില വന്നതിന് ശേഷം ആ സയോൺ അങ്ങ് ആ ഇല അങ്ങ് നശിച്ച് പൊഴിഞ്ഞു പോയിട്ട് തണ്ട് ഉണങ്ങിപ്പോണ ഒരു പ്രവണത കാണാറുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ റൂട്ട് സ്റ്റോക്കിന് അതിനുള്ള പവറില്ല. അതായത് ഈ ചെടിയെ ഈ തണ്ടിനെ നമുക്ക് പൊടിപ്പിച്ചെടുക്കാനുള്ള പവറും അതിനില്ല എന്ന് മാത്രമല്ല ഈ ചെത്തുന്ന സയോണിന് വേരിയേഷൻ ഇങ്ങനെ ഒരു വേരിയേഷൻ ഉണ്ടെങ്കിലും ഇതുപോലെ വരാൻ സാധ്യതയുണ്ട്. കാരണം രണ്ടും തമ്മിൽ യോജിക്കില്ല. ടൈറ്റ് ചെയ്ത് ഇത്ര ടൈറ്റ് ചെയ്ത് പിന്നെ നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് കെട്ടിയില്ല എന്നുണ്ടെങ്കിലും ഇത് തമ്മിൽ ഒട്ടിച്ചേരില്ല. അതുകൊണ്ട് ഇതുപോലെ തന്നെ നല്ല വളങ്ങൾ ചുവട്ടിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല ഹെൽത്തിയാക്കി ഒരു രണ്ടാഴ്ച നമ്മൾ വളം ഇട്ട് ഒരു രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷം നമ്മൾ മാവിനെ ഒന്ന് വീക്ഷിക്കണം. നല്ലതുപോലെ ഇതുപോലെ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചൂടുള്ള സമയങ്ങളിൽ ഗ്രാഫ്റ്റ് ചെയ്താൽ പിടിക്കില്ല. ഇതിൽ കഴിവിൻ്റെ പരമാവധി ഇങ്ങനെയുള്ള ചെടികൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു തണൽ അതിന് കൊടുക്കുക. കാരണം സൂര്യപ്രകാശം ഡയറക്റ്റ് അതിലേക്ക് തട്ടാതിരിക്കാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ മഴവെള്ളം ഇറങ്ങരുത്. ഇത് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് ഏത് ചെടി ഗ്രാഫ്റ്റ് ചെയ്യുന്നതും ബഡ്ഡിങ് ടൈപ്പ് ഉപയോഗിച്ചല്ല, ഞാൻ പ്ലാസ്റ്റിക് ചരടാണ് ഉപയോഗിക്കുന്നത്. ഇതുപോലെ ഒരു ചരടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പക്ഷേ ഞാൻ അതിന് താഴെ നല്ലതുപോലെ സ്ട്രോങ് ആയിട്ട് കെട്ടിയിരിക്കും. അതിനുശേഷം ഇതുപോലെ നമ്മൾ റൂട്ട് സ്റ്റോക്ക് സയോണും തമ്മിൽ നല്ലത് ടൈറ്റിൽ നല്ലതുപോലെ കെട്ടിയതിന് ശേഷം ടൈറ്റ് ചെയ്തു ഒരു ശകലം പോലും ഏറ് കയറരുത്. ഒരു തുള്ളി വെള്ളവും അതിലേക്ക് ഇറങ്ങരുത്. ആ വിധത്തിൽ നല്ലതുപോലെ കെട്ടിയതിന് ശേഷം ദാ ഇതുപോലൊരു കവർ ചെറുതായിട്ടൊന്ന് നനച്ച് അതിൻ്റെ ഈർപ്പാംശം കുടഞ്ഞു കളയുക. അതിനുശേഷം ഇതിന് മുകളിലൂടെ ഇട്ട് ഈ നമ്മൾ കെട്ടിയിരിക്കുന്ന കെട്ടിൻ്റെ 1 ഇഞ്ച് താഴ്ത്തി അതിന് താഴെയായിട്ട് ഒരു ചെറിയൊരു കെട്ടും കൂടെ കൊടുത്താലും മതി. ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് വെറുതെ ഈ ഇതിനകത്ത് വെള്ളം ഇറങ്ങാതിരിക്കാൻ വേണ്ടി ഇട്ടിരുന്നാലും മതി. ഇതുപോലെ നമ്മൾ കവറിട്ട് വെച്ചിരുന്നാലും മതി. പക്ഷേ അങ്ങനെ നമ്മൾ ഇട്ട് വെച്ചേക്കുമ്പോൾ ചില കാക്കകൾക്ക് അതായത് നമ്മളെ പക്ഷിയൊക്കെ ചില സൂക്കേടുണ്ട് ഈ കവറുകൾ ഇങ്ങനെ കിടക്കുമ്പോൾ കൊത്തിയെടുക്കുന്നത്. അങ്ങനെ കൊത്തിയെടുത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയൊരു പ്ലാസ്റ്റിക് കയറിട്ട് ചുവട്ടിലൊരു കെട്ടും കൂടെ കെട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ നമ്മളെ ഇന്നത്തെ പരിപാടി ഇവിടെ തീരും. അതുപോലെ തന്നെ ഈ കവറിളക്കുന്നത് 21 ദിവസം കഴിഞ്ഞതിന് ശേഷം ഇതിൽ നല്ലതുപോലെ ഇലകൾ വന്നതിന് ശേഷം മാത്രമേ ഈ കവറിളക്കാവൂ.
ഇതുപോലെ ഞാൻ മുൻ ദിവസങ്ങളിൽ ഗ്രാഫ്റ്റ് ചെയ്ത് എടുത്ത മാവാണിത്. കുഞ്ഞിലെ കാച്ചു നിൽക്കുന്ന പടമാണ് കാണുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ കൂട്ടുകാർക്ക് നിങ്ങളുടെ വീട്ടിലെ മാവുകളുണ്ടെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്യുന്നതിലൂടെ ഇതുപോലെ കണ്ടമാനം കായ് നിങ്ങൾക്ക് പറിക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നല്ലൊരു ഇതുപോലെ നല്ലൊരറിവുമായി നമുക്ക് വരും ദിവസങ്ങളിൽ കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ നിർത്തുന്നു. എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.